ലോകത്തെ ചൂണ്ട് വിരലിൽ നിർത്തിവിറപ്പിച്ച ഒരു ഇത്തിരി കുഞ്ഞൻ വൈറസ്, ചൈനീസ് ജൈവായുധം, ലോക ജനതയുടെ അന്നം മുടക്കി. ദി കോവിഡ്, ദി ചൈനീസ് കോർപ്സ് ഈറ്റർ അഥവാ ചൈനീസ് ശവം തീനി. അപ്പാടെ വിതച്ചത് ദുരിതങ്ങൾ മാത്രം, ദുരന്തങ്ങൾ മാത്രം. മണ്ണിനടിയിൽ ഇപ്പോഴുമുണ്ട് കോവിഡ് കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ശവശരീരങ്ങൾ. കോവിഡ് വൈറസ് ആദ്യമായി വന്നത് എവിടെ നിന്നാണ്? വുഹാനിലെ ലാബിൽ നിന്നും അതേ തീവ്രതയോടെ ഇത്രയേറെ ലോകരാജ്യങ്ങളിൽ പടർന്നു പിടിച്ചത് എങ്ങനെ? എങ്ങനെ കോവിഡ് വൈറസ് നിർമ്മിച്ചു? എങ്ങനെ കോവിഡ് വൈറസ് ചോർന്നു? എന്തിനാ ഈ ചൈനീസ് കോവിഡ് ചതി? എന്തായിരുന്നു ചീനന്റെ ലക്ഷ്യം? എന്താണ് ചീനൻ ലോകത്തെ പഠിപ്പിച്ചത്? ഞാൻ അശ്വതി, പരിശോധിക്കാം. ഏറ്റവും നിർണായകമായ വിവരം പങ്കുവച്ച FBI, ചില ഗവേഷകരും നേരത്തെ തന്നെ വൈറസ് ലാബിൽ നിന്ന് ചോർന്നതാണെന്ന് വാദിച്ചിരുന്നു. എന്നാൽ ഇതേക്കുറിച്ച് എവിടെയും ഒരു സ്ഥിരീകരണവും വന്നിരുന്നില്ല. 68 ലക്ഷം പേരുടെ ജീവൻ കവർന്ന, ലോകജനതയെ ആകെ പ്രതിസന്ധിയിലാക്കിയ കോവിഡ് എങ്ങനെ വന്നു എന്നത് സംബന്ധിച്ച് ദുരൂഹതകൾ മാത്രമായിരുന്നു ബാക്കി. ആദ്യഘട്ടങ്ങളിൽ കോവിഡ് വൈറസ് എവിടെ നിന്ന് എങ്ങനെ വന്നുവെന്ന അന്വേഷണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് കോവിഡിനോട് പൊരുതുന്ന തിരക്കിലായിരുന്നു ഏവരും. ഇതിനിടെ പലപ്പോഴും കോവിഡ് വൈറസിന്റെ ഉത്ഭവം സംബന്ധിച്ച ചർച്ചകൾ ഉയർന്നു. ചൈനയിലെ വുഹാൻ പട്ടണത്തിലുള്ള ഒരു ലബോറട്ടറിയിൽ നിന്നാണ് വൈറസ് പുറത്തെത്തിയതെന്ന വാദങ്ങൾ അപ്പോൾ മുതൽ തന്നെ സജീവമായിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും ചൈന ഈ വാദത്തെ അംഗീകരിച്ചില്ല. എന്നാൽ ഇപ്പോഴിത് ആദ്യമായി ഇക്കാര്യത്തിൽ സ്ഥിരീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്കൻ അന്വേഷണ ഏജൻസിയായ FBI. വുഹാനിലെ ലാബിൽ നിന്ന് തന്നെയാണ് കോവിഡ് വൈറസ് പുറത്തായിരിക്കുന്നത് എന്നാണ് FBI സ്ഥിരീകരിക്കുന്നത്. അമേരിക്കൻ മാധ്യമമായ ദി വോൾ സ്ട്രീറ്റ് ജേണലിൽ വന്ന റിപ്പോർട്ട് ചൂടൻ ചർച്ചകൾ ഉയർത്തുന്ന പശ്ചാത്തലത്തിലാണ് FBI ഇതേ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. കോവിഡ് വൈറസ് വുഹാനിലെ ലബോറട്ടറിയിൽ നിന്നാണ് പുറത്തെത്തിയത് എന്ന അമേരിക്കൻ ഊർജ വകുപ്പിൻ്റെ രഹസ്യരേഖയിലുള്ളതായിട്ടാണ് ദി വോൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ഇതേ നിലപാട് FBIക്കുള്ളതായി സൂചനകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇതാദ്യമായാണ് FBIയുടെ ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം വരുന്നത്. ആഗോളതലത്തിൽ തന്നെ വലിയ ചലനങ്ങൾക്ക് കാരണമായേക്കുമെന്ന കാര്യങ്ങളാണ് ഇപ്പോൾ FBI ഡയറക്ടർ പങ്കുവച്ചിരിക്കുന്നത്. ദി വോൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് സംബന്ധിച്ച് ചോദ്യമുയർന്നപ്പോഴും കോവിഡ് വൈറസ് പ്രകൃതിയാണ് പടർന്നതെന്ന വിശദീകരണമാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. ലാബിലൂടെ ചോർന്നതാണെന്ന വാദം തള്ളുകയും ചെയ്തിരുന്നു. ചില ഗവേഷകരും നേരത്തെ തന്നെ വൈറസ് ലാബിൽ നിന്ന് ചോർന്നതാണെന്ന് വാദിച്ചിരുന്നു. എന്നാൽ ഇതേക്കുറിച്ച് എവിടെയും ഒരു സ്ഥിരീകരണവും വന്നിരുന്നില്ല. 68 ലക്ഷം പേരുടെ ജീവൻ കവർന്ന, ലോകജനതയാകെ പ്രതിസന്ധിയിലാക്കിയ കോവിഡ് എങ്ങനെ വന്നു എന്നത് സംബന്ധിച്ച് ദുരൂഹതകൾ മാത്രമായിരുന്നു ബാക്കിയായിരുന്നത്. അവ്യക്തതകളോ നിഗൂഢതകളോ മാത്രം നിറഞ്ഞ വാർത്തകളായിരുന്നു ചൈനയിൽ നിന്ന് പുറത്തു വന്നിരുന്നത്. ഇനി എത്തരത്തിലാണ് ചൈന സ്വയം പ്രതിരോധിക്കുക? US അടക്കമുള്ള രാജ്യങ്ങൾ എങ്ങനെ ഇതിനെ നേരിടും തുടങ്ങിയ നിർണായകമായ ഘട്ടങ്ങളിലേക്കാണ് നാം കടക്കുക. എന്തായാലും ചൈന ലോകരാജ്യങ്ങളോട് ഇതിനു വേണ്ടിയുള്ള കൃത്യമായ ഉത്തരം നൽകിയേ മതിയാകൂ.